മദ്യപാനം അത്ര മോശമൊന്നുമല്ല എന്നാണല്ലോ പൊതുവെ പറയാറ്. അതെ, മോശമൊന്നുമല്ല. പക്ഷെ അത് മോശമാണ്, മദ്യം വിഷമാണ്, അത് തുടരുത് എന്ന് തള്ളി മറിച്ചിട്ട് പോയി കള്ളു കുടിച്ച് ഊടുമുണ്ടിരിഞ്ഞ് ആടുത്തി മുറുക്കുന്നത് മോശം തന്നെയല്ലേ? രണ്ടാം LDF സർക്കാർ അധികാരത്തിലെത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പോലും മദ്യവർജനമാണ് ലക്ഷ്യമെന്നായിരുന്നു പറഞ്ഞത്. അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ കൂടുതൽ ബാർ അനുവദിച്ചു എന്നതൊക്കെ പച്ച പരമാർത്ഥം. ലഹരിവിരുദ്ധ ക്യാമ്പയിനുകൾ തകൃതിയായി നടക്കുന്നു. അതോടൊപ്പം സ്കൂളുകളിൽ ഉൾപ്പെടെ ലഹരി സുലഭമായി ലഭിക്കുകയും ചെയ്യുന്നു. അടുത്ത നാളുകളിലെ റിപ്പോർട്ടുകൾ ശ്രദ്ധിച്ചാൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ വേണ്ടി ലഹരി സുലഭമാക്കുകയായിരുന്നു എന്ന് തോന്നിപ്പോകും. CPM, DYFI, SFI പ്രവർത്തകരും നേതാക്കളും ലഹരിക്കെതിരെ ഘോരഘോരം പ്രസംഗിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ആർത്തലയ്ക്കുന്നു. കലാലയ രാഷ്ട്രീയം നിലനിൽക്കണമെന്ന് SFI ആവശ്യപ്പെടുന്നത് തന്നെ SFI ഇല്ലെങ്കിൽ കലാലയങ്ങൾ ലഹരി ഉപയോഗത്തിന്റെ കൂത്തരങ്ങാവുമെന്നൊക്കെ പറഞ്ഞിട്ടാണ്. മയക്കുമരുന്നിനെതിരെ, ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ, അരാഷ്ട്രീയതയ്ക്കും വർഗീയതയ്ക്കും എതിരെയൊക്കെ നിലകൊള്ളുന്ന മാതൃകാ സഖാവിന് പക്ഷെ രണ്ടെണ്ണം അടിച്ചാൽ പിന്നെ ഇടുപ്പിൽ മുണ്ട് കാണില്ല, അത്രേ ഉള്ളൂ. ഇയാൾ CPM കരുവാറ്റ നോർത്ത് ലോക്കൽ കമ്മിറ്റിയിലെ അംഗവും DYFI മേഖലാ സെക്രട്ടറിയും SFI ഏരിയ പ്രസിഡന്റ് ഒക്കെയാണെന്നാണ് ഫേസ്ബുക്ക് പ്രൊഫൈൽ കണ്ടാൽ മനസ്സിലാവുന്നത്. നേതാക്കന്മാരുടെ വായിൽ നിന്ന് വരുന്ന ആദർശങ്ങൾ പിന്തുടരുന്ന നേതാക്കന്മാരെ ദൈവമായി കാണുന്ന സാധാരണ പ്രവർത്തകന്മാർ ഇതൊക്കെ കാണണം. SFI ഹരിപ്പാട് ഏരിയ സെക്രട്ടറി ശ്രീജു ചന്ദ്രൻ കള്ളുകുടിച്ച് ഉടുമുണ്ടുരിഞ്ഞ് ആടിത്തിമുറുക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്ക് മാതൃകയാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന SFI സഖാക്കന്മാരുടെ തനിനിറം ഇതാണ് എന്ന് എല്ലാവരും അറിയേണ്ടതുമാണ്.